എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ വിൻ ചെയ്ത റഷ്യൻ സാലഡിൻ്റെ റെസിപ്പിയാണ്. ഗെറ്റ് ടുഗദറിനും ചെറിയ പാർട്ടിക്കും സ്റ്റാർട്ടറായും സൈഡ് ഡിഷായും കഴിക്കാവുന്ന ഒരു സാലഡാണിത്. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ്. ഇവ കൂടാതെ പാസ്ത, ഫ്രഷ് ക്രീം, മയണൈസ് എന്നിവ ചേർത്താണ് ഈ സാലഡ് തയ്യാറാക്കുന്നത്. നോൺ വെജിറ്റേറിയൻസിന് പാസ്തയ്ക്ക് പകരം ബോൺലെസ് ചിക്കൻ ഉപ്പിട്ട് വേവിച്ച് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു ചേർക്കാവുന്നതാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വേണം ചേർക്കേണ്ടത്. ഇതിൽ ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ എന്നിവ ഹാഫ് ബോയിൽ ചെയ്ത് എടുക്കണം. പാസ്ത ഉപ്പിട്ട് വേവിച്ചത് വേണം ചേർക്കാൻ. കഴിക്കുന്നവരുടെ എണ്ണ അനുസരിച്ച് എടുത്തിട്ടുള്ള സാധനങ്ങളുടെ അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 8 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിതിവിടെ തയ്യാറാക്കുന്നത്. സാലഡ് തയ്യാറാക്കാനായി ഒരു വലിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് ഫ്രഷ് ക്രീം, മയണൈസ്, പഞ്ചസാര, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് സ്പൂണോ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാസ്തയും ഓരോന്നായി ചേർത്ത് ക്രീമി ടെക്സ്ചർ വരുന്നതുവരെ നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സാലഡ് സെർവിങ് ഡിഷിലേക്ക് മാറ്റി പുഴുങ്ങിയ മുട്ട 2ആയി മുറിച്ച് ഗാർണിഷ് ചെയ്തെടുക്കുക. ടേസ്റ്റിയും ഹെൽത്തിയുമായ റഷ്യൻ സാലഡ് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.